നമസ്കാരം കേരളത്തിൽ കോവിഡ് വ്യാപനം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് സംസ്ഥാനത്ത് നടന്നത് പതിനാറ് മാസത്തിനിടെ പോലീസും എക്സൈസും ചേർന്ന് പിടികൂടിയത് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി നാല് ദശാംശം ആറ് ആറ് കിലോഗ്രാം കഞ്ചാവാണ് ഒരു ബീഡി നിറയ്ക്കാൻ ഒരു ഗ്രാം എന്ന് കൂട്ടിയാൽ തൊണ്ണൂറ് ലക്ഷത്തിലധികം ബീടിക്കുള്ളിൽ വെച്ച് പുകയ്ക്കാമായിരുന്ന കഞ്ചാവ് ഇതിന്റെ എത്രയോ ഇരട്ടി പിടിക്കപ്പെടാതെ വന്നുപോയി ഉപയോഗിക്കുകയും പുറത്തേക്ക് കടത്തുകയും ചെയ്തു വർക്ക് ഫ്രം ഹോം കാലത്ത് വീടുകളിൽ കഞ്ചാവ് കൃഷി കൂടി ചില മലയാളികൾ നടത്തിയെന്നത് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ വീടുകളിൽ നിന്നും മറ്റുമായി പിടിച്ചെടുത്ത കഞ്ചാവ് ചെടികളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് എന്നാലിപ്പോൾ കേരള അതിർത്തിയിലേക്ക് കഞ്ചാവ് കെട്ടുകളുമായി എത്തുന്നത് കഴുതകളാണെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിർത്തി വനമേഖലകളിൽ കഞ്ചാവ് കടത്തുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് കഴിഞ്ഞ ദിവസം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിന്റെ വിവരങ്ങൾ കഞ്ചാവ് മാഫിയ ചോർത്തിയതായി റിപ്പോർട്ടുണ്ട് കഞ്ചാവ് കടത്തുന്ന സംഘത്തിൽ പിടിക്കാൻ പോലീസ് സജ്ജമായിരുന്നു എന്നാൽ പരിശോധന നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പോലീസ് ലക്ഷ്യമിട്ട കേന്ദ്രങ്ങൾ സംഘം മനസ്സിലാക്കുകയും സ്ഥലത്തുനിന്ന് മുങ്ങുകയും ചെയ്തു കമ്പംമേട്ട് മുതൽ ബോഡിമേട്ട് വരെയുള്ള വനപാതകളിലൂടെ തലച്ചുവടായി കഞ്ചാവ് കടത്തുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചത് പോലീസ് സ്റ്റേഷനുകളിൽ കഞ്ചാവ് മാഫിയ സംഘത്തെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന ഷാഡോ പോലീസിന്റെ വിവരങ്ങളും മാഫിയ സംഘത്തിന്റെ പക്കലുണ്ടെന്നാണ് വിവരം പുതുതായി പോലീസ് സ്റ്റേഷനിൽ ചുമതലയേൽക്കുന്ന എസ്ഐമാർ എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ വിവരങ്ങളും ചിത്രങ്ങളുമടക്കം മാഫിയ സംഘങ്ങളുടെ പക്കലുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം കഞ്ചാവ് കടത്താൻ കഴുതയും ഉപയോഗിക്കുന്നു തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് കഞ്ചാവ് കെട്ടുകൾ കഴുതപ്പുറത്ത് കെട്ടിവെച്ച് കേരള അതിർത്തിയിലേക്ക് കടത്തിവിടും അതിർത്തി വനമേഖലയിൽ കാത്തു നിൽക്കുന്ന മാഫിയാ സംഘം കഞ്ചാവ് കഴുതപ്പുറത്ത് നിന്ന് ശേഖരിക്കും കഞ്ചാവുമായി എത്തുന്ന കഴുതകളെ കണ്ടെത്തിയാലും കഞ്ചാവ് പിടിച്ചെടുക്കാമെന്നല്ലാതെ വേറെ ഒരു കാര്യവുമില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള റേഷനരിയും ഈ മാർഗത്തിൽ എത്തിക്കുന്നുണ്ട് അതോടൊപ്പമാണ് കഞ്ചാവും എത്തുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത് കഴുതപ്പുറത്ത് കഞ്ചാവ് കയറ്റിയ ശേഷം കഴുതകളുടെ പിന്നാലെ ഒരു നിരീക്ഷകനും സംഘത്തിനുണ്ട് തത്സമയ വിവരങ്ങൾ കൈമാറാനും കഴുതയ്ക്ക് വഴി തെറ്റാതിരിക്കാനുമാണിത് ഉപയോഗിച്ച് കഞ്ചാവ് കടത്തിയിരുന്നുവെങ്കിലും പരിശോധന ശക്തമാക്കിയതോടെ ഇത് നിലച്ചിരുന്നു കേരള തമിഴ്നാട് അതിർത്തിയിലെ സമാന്തര പാതകളിലൂടെയാണ് ജില്ലകളിലേക്ക് കഞ്ചാവ് എത്തുന്നതെന്നാണ് വിവരം ചെക്ക് പോസ്റ്റുകൾ ഉപേക്ഷിച്ച് സമാന്തര പാതകൾ കഞ്ചാവ് കടത്ത് മാഫിയ തുറന്നതോടെ എക്സൈസും വെട്ടിലായി കമ്പമേട്ട് ബോഡിമേട്ട് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കിയതോടെയാണ് കഞ്ചാവ് ലോബി വനാന്തര പാതകളിൽ പിടിമുറുക്കിയത് കഞ്ചാവ് കടത്ത് വ്യാപകമായതായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് തേവാരമേട്ടുവഴിയും കഞ്ചാവ് കടത്തുകാരുടെ പ്രധാന പാതയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വ്യാപകമായി കേരളത്തിലെത്തിക്കുന്ന കഞ്ചാവ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് മേഖലകളും തുറക്കുന്നതുവരെ സംഭരിച്ചു വയ്ക്കാൻ കൊണ്ടുവരുന്നതാണോ എന്ന സംശയവുമുണ്ട് അത്രയും വലിയ അളവിലാണ് ഓരോ കേന്ദ്രത്തിൽ നിന്നും കഞ്ചാവ് പിടിക്കുന്നത് ഇതിൽ കുറച്ച് കേരളത്തിന് പുറത്തേക്ക് കടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പരിശോധനയും ബോധവൽക്കരണവും വ്യാപകമാക്കാൻ സർക്കാരും എക്സൈസ് വകുപ്പും തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഇതിനെ പിടിച്ചുകെട്ടാൻ ശക്തമായ നീക്കങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ വരും തലമുറ ഒരു ലഹരിയുടെ അടിമയായ തലമുറയായി മാറും ഇതിനുവേണ്ട നടപടികൾ വളരെ ഊർജിതമായി തന്നെ നമ്മുടെ സർക്കാർ എടുക്കേണ്ടതുണ്ട് വെബ് ഡെസ്ക് തീയൂസ്